ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു വെറൈറ്റി കൽമാസിൻ്റെ റെസിപ്പി ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം തന്നെ. നമ്മുടെ അയല മീനില്ലേ, അയല മീൻ കൊണ്ടുള്ള കൽമാസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തരം കൽമാസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്താണ്. എല്ലാം ഭയങ്കരമായിട്ട് വൈറലായ റെസിപ്പീസും ആണല്ലേ. അപ്പോൾ ഇത് ശരിക്കും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. വെറുതെ അറിയില്ല, എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അയല മീൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നടുവേ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മസാല ഉള്ളി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 അയലയാണ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ, ഒരു പ്രശ്നമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരെണ്ണ ഇതാ ഇതുപോലെ പെയിനെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, നമുക്ക് മസാല ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക, ഒരു തിക്ക് പേസ്റ്റാക്കി മാറ്റിയെടുക്കുക. നമ്മൾ നോർമൽ മീൻ ഫ്രൈ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി അങ്ങനെയൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അതൊക്കെ നമ്മൾ പിന്നീട് മസാല ചേർത്തോളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മീൻ ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ മസാല റെഡിയാക്കി കൊടുക്കുക. മീനിൻ്റെ ഉള്ളിലും പുറമേ ഒക്കെ ആയിട്ട് എല്ലാ സൈഡിലും ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് മീനിൽ മസാല പിടിച്ച് കിട്ടിക്കോളും. ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കുക കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ മസാല റെഡിയാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ആയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയല ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോർമൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ മീൻ ഫ്രൈ ചെയ്യാൻ, അതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ഓ, അത്യാവശ്യം മുരിയണം കേട്ടോ, പുറമേയൊക്കെ നല്ല മുരിഞ്ഞിട്ട് തന്നെ കിട്ടണമെങ്കിൽ അത് കടിക്കുന്ന സമയത്ത് മീന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ ദാ ഈ ഒരു രീതിക്ക് നമ്മുടെ മീൻ മൊത്തത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതേ ഒരു സെയിം എണ്ണയിലേക്ക് ഒരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, നമ്മൾ ഓൾറെഡി മീനിലിട്ടതാണല്ലോ, അത് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു മീൻ ഫ്രൈ ചെയ്ത എണ്ണയില്ലേ, അത് ഒരുപാട് പാനിൽ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റണേ. എൻ്റെത് ഇപ്പോൾ കറക്റ്റ് അത്രക്കൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ സവാള ഒന്ന് വാട്ടിയിടേക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സവാള ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും അത് ഒരുപാട് അങ്ങനെ സോഫ്റ്റായി നമുക്ക് വെള്ളം ഒലിക്കുന്ന രീതിയിൽ വാട്ടിയെടുക്കുമല്ലോ, അങ്ങനെ വേണ്ട കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിക്ക് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മീനിൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഭയങ്കരമായിട്ട് കുത്തൽ വരും. അതുകൊണ്ട് കുറച്ച് ചേർക്കുക, എല്ലാം കുറച്ച് കുറച്ച് ചേർക്കുക. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ട് നേരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങ് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീനില്ലേ, അതിൻ്റെ മുള്ളി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കൈകൊണ്ട് നമ്മൾ പിച്ചെടുക്കുമല്ലോ, നമ്മൾ ചിക്കനൊക്കെ കട്ടാക്കുന്ന പോലെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പൊടിയാക്കിയിട്ട് മീനിനെ കട്ടാക്കരുത്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് കടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുന്ന പോലെ മീന് കിട്ടണം, അപ്പോഴാണ് ഈ ഒരു കൽമാസിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ഇതാ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ 1 പൊടികൾ ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ, നമ്മുടെ മീനിൻ്റെ മസാലയല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ആക്കുക. ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെതിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെയാണ് അവിടെ അടച്ച് വെച്ച് നിൽക്കട്ടെ. അതൊന്നെല്ലാം കൂടി സെറ്റ് ആവാനാണ് ആ ഒരു സവാളയിലേക്ക് മീനിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ, ആ ഒരു ടൈം മാത്രം മതി. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക.
ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് കൽമാസിൻ്റെ മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് പറയുന്നത് റോട്ടിയുടേതായാലും പത്തിരിയുടേതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഏത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഇനി ഈ അരിപ്പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി എടുക്കുക കേട്ടോ തേങ്ങ. പിന്നെ ഏകദേശം 8-9 ചെറിയുള്ളിയില്ലേ അത് ചേർക്കുക. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമുറി വലിയുള്ളി ചേർക്കുക കേട്ടോ. പക്ഷെ ചെറിയുള്ളിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊന്നും എന്തായാലും വരില്ല. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വലിയ ജീരകം, നമ്മുടെ ഫെന്നൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു അരപ്പൊന്ന് ഒതുക്കിയെടുക്കാൻ നമ്മൾ പറയുമല്ലോ, ഒരുപാട് അരയരുത് കേട്ടോ. ഒന്നങ്ങ് മിക്സായി ഒന്ന് ക്രഷായി കിട്ടണം അത്രമാത്രം. അങ്ങനെ ഇത് നമ്മൾ ക്രഷ് ചെയ്ത് മിക്സ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലേക്കും ആ ഒരു അരപ്പ് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കുന്ന സമയത്ത് പാകത്തിന് മാവിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കണേ. എന്നോട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ പ്രത്യേകം ഒന്ന് ഓർമ്മിക്കണേ. പിന്നെ ഇതാ ഇതിലേക്ക് പാകത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ആദ്യം തന്നെ മിക്സാക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ പൊടിയുടെ സൈഡിലൊന്ന് നനവ് എത്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞോളും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചവെള്ളം തന്നെയാണ്, കാരണം ഞാൻ പച്ചവെള്ളത്ത് കുഴക്കുന്ന പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചൂടുവെള്ളത്ത് കുഴക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളം വെച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടി, നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയിരിക്കുന്ന പോലെ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ, അരിപ്പൊടി കൊണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യട്ടോ, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കൽമാസ് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതാ നമ്മുടെ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്, മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്നങ്ങ് പരത്തിയെടുത്തതിന് ശേഷം 1-2 സ്പൂണ് മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കൽമാസ് ചെറിയ ചെറുതാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു വലിയ സൈസ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടില്ല, എന്നാലും വലിയ ഓവർ സൈസൊന്നും അല്ല. ഇനിയിപ്പോൾ അറിയാമല്ലോ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡും പിടിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് അരിമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. അന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഷേപ്പായി വന്നോളും. എന്നിട്ട് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, ഉന്നക്കൈ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു 2 അറ്റം നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ ഉന്നക്കൈയുടെ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ല ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റീമറിലൊന്ന് ആവി കയറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്നിച്ച് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഒരു പീസ് വാഴയിലയും കൂടി പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനെ ഇലയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇല ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ചും ഇത് മീൻ കൽമാസ് ആയതുകൊണ്ട് തന്നെ അറിയാലോ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു ദമ്മായിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും അല്ലേ. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ കൊള്ളുന്നതിനനുസരിച്ച് വെക്കുക കേട്ടോ. അട്ടിക്കട്ടി കിട്ടാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ അടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. അഥവാ ചില ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും. കറക്റ്റ് 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ നല്ലൊരു മണമാണ് കേട്ടോ ഇത് തുറക്കുന്ന സമയത്ത്, ആ ഒരു ഇലയുടെ മണമോ മീനിൻ്റെ മണമോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എല്ലാം വെന്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും ക്രാക്ക് വന്നിട്ട് കട്ടായി പോവോ മുറിഞ്ഞു പോവോ അങ്ങനത്തെ ഒന്നും ആയിട്ടില്ലല്ലോ, നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്യുക. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ അയല കൽമാസ് ഇതാ ഞാൻ വേവിച്ചെടുത്തിട്ട് മൊത്തത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു 2 കപ്പ് അരിപ്പൊടി കൊണ്ട്. ഒന്നും തന്നെ മുറിഞ്ഞു പോകും, ഒന്നും പ്രശ്നമൊന്നുമില്ല, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ തനിയെ കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കൊടുത്തോ, കാരണം സ്പൈസി ആയിട്ട് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചെറിയൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നേരെ പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മതി, ഒരുപാട് വേണ്ട. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരിയും സാദയും മിക്സാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഓവർ എരിവ് ഉണ്ടാവില്ല, എന്നാൽ നല്ല ഭംഗിയുള്ള കളറും ഉണ്ടാവും.
പിന്നെ ഇതാ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് വേണ്ട. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനൊന്നും കറക്റ്റ് ഒരു അളവില്ല. വെളുത്തുള്ളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പേസ്റ്റ് ആക്കിയിട്ട് എടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് എടുക്കരുത്. ഒന്ന് നമ്മൾ കുത്തി എടുക്കുമല്ലോ കുത്തമ്മയൊക്കെ വെച്ചിട്ട്, അങ്ങനെ കുത്തി എടുത്തിട്ട് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടെ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് അങ്ങ് മിക്സാക്കുക. ചെറിയൊരു മസാലയുടെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമുക്ക് ഇതിൽ മുക്കിയിട്ട് നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഓവർ ടൈറ്റ് ആവാൻ വേണ്ട, ഓവർ ലൂസാവാൻ വേണ്ട കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള കൽമാസ് ഒന്ന് രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക. അത്രയും പരിപാടിയുള്ളൂ, സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാകും. എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള കൽമാസ് ഇട്ട് കൊടുക്കട്ടെ, നിങ്ങളുടെ പാനിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ഫ്ലേവർ ഉണ്ടാവും ഫ്രൈ ആക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ച് ഫ്രൈ ചെയ്യരുത്, ഒന്ന് കൂട്ടി വെച്ച്, അതായത് മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ കൽമാസ് വേണ്ടത്. അല്ലാതെ ഒരുപാട് അങ്ങനെ ഉണങ്ങിയിട്ട് നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ഒട്ടും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എണ്ണ കുറച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൽമാസ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കാണാൻ അടിപൊളിയല്ലേ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അയല കൽമാസ് റെഡി ആയിട്ടുണ്ട്. കാണാനുള്ള ഈ ഒരു മൊഞ്ചു പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൂന്ന് അയലയും രണ്ട് കപ്പ് അരിപ്പൊടിയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് ഇത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയില്ല കാണാൻ, കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെയേ ഉള്ളൂ. അയലയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് കാണിച്ചു തരാം. രണ്ട് ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെനിക്ക് വാർഡ്രോബ് ബൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു രണ്ട് പാറ്റേണിൽ രണ്ട് ടോപ്പാണ് കേട്ടോ. നല്ലൊരു കളർ കോംബോ ശരിക്കും. ഇത് നമുക്ക് അത്യാവശ്യം പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യും, ജീനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പും കൂടിയാണ് കേട്ടോ. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം. അപ്പോൾ ഇവരുടെ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ, നിങ്ങൾക്ക് മോഡസ്റ്റ് വെയേഴ്സും ഡെയിലി വെയേഴ്സായിട്ടും അങ്ങനെ കാഷ്വൽ വെയേഴ്സായിട്ടും അങ്ങനെ എല്ലാ ടൈപ്പ് ടോപ്സ് ആണെങ്കിലും പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിൽ എല്ലാം പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇപ്പോൾ ഓണവും കൂടി ആവാറായി. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഒരുപാട് ഐറ്റംസ് വേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വാർഡ്രോബ് ബൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവരുടെ പേജിൽ. എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് ടോപ്പ് തന്നില്ല, രണ്ടും രണ്ട് പാറ്റേണിലാണ് കേട്ടോ. രണ്ട് രണ്ട് മോഡലാണ്. മെറ്റീരിയലൊക്കെ അടിപൊളി, കളർ കോംബോ ആണെങ്കിലും. അപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൽമാസ് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ടേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.